നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത കെ സി ടി വിയിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജും ഡോക്ടർമാരും തമ്മിലുള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കെ കെ ശൈലജക്ക് പകരം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റത് വീണ ജോർജ് ആയിരുന്നു അന്നു അന്നുമുതൽ തൊട്ട് ആരോഗ്യമന്ത്രിയും ഡോക്ടർമാരും തമ്മിൽ ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട് മന്ത്രി വീണ ജോർജിനെതിരെ പരസ്യമായി ഐ എം എ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മന്ത്രിക്ക് കാര്യഗൗരവം പോരാ എന്നതായിരുന്നു ഡോക്ടർമാരുടെ പ്രധാന പരാതി ഈ വകുപ്പിന് യോജിച്ച ആളല്ല വീണ ജോർജ് എന്നും ഡോക്ടർമാർ പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു ആരോഗ്യമേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളും രംഗത്തെത്തുമ്പോഴും മന്ത്രിക്ക് യാതൊരു ഗുൽഖവും ഉണ്ടായിട്ടില്ല എന്തിനേറെ പറയുന്നു സ്വന്തം പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ജനങ്ങളുടെ പ്രശ്നം പറയാനായി എം എൽ എ മറ്റും വിളിക്കുമ്പോൾ മന്ത്രി ഫോൺ എടുക്കാറില്ല എന്ന് ഉറക്കെ പറഞ്ഞത് യു പ്രതിഭ എം എൽ എ ആയിരുന്നു അതിനുശേഷം സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ നിന്നും മന്ത്രിക്കെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോവുകയായിരുന്നു വീണ ജോർജ് വിമർശനങ്ങൾ പതിവായി തുടങ്ങിയതോടെ മന്ത്രി കളമൊന്നും മാറ്റിപിടിച്ചു ടൂറിസം മന്ത്രിയും പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ പാത പിന്തുടർന്ന് ആശുപത്രികളിലും മറ്റും അപ്രതീക്ഷിത സന്ദർശനങ്ങൾ നടത്തി ജനങ്ങളെ ഞെട്ടിക്കാൻ തുടങ്ങി അതിനിടയിൽ കൂടി ഡോക്ടർമാരെ താറടിച്ചു കാണിക്കാനും മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്ത് ശ്രമമുണ്ടായി എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് എതിരെ രൂക്ഷ വിമർശനവുമായി ഐ എം എ തിരുവല്ല മേഖലാ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നത് ആശുപത്രികളിൽ റെയ്ഡ് നടത്തി മന്ത്രി അകാരണമായി ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കുകയാണ് ഇത് മാധ്യമ ശ്രദ്ധ പിടിച്ചെടുക്കാൻ മാത്രമാണ് ശ്രമം എന്നാണ് അദ്ദേഹം പറയുന്നത് മീഡിയയ്ക്ക് മുമ്പിലുള്ള വീണ ജോർജിന്റെ പ്രഹസനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി തുടർന്നാൽ കേരളത്തിൽ ആരോഗ്യ മേഖല തകരും എന്നും അദ്ദേഹം പറയുന്നു ഈ സർക്കാരിലെ ഏറ്റവും വലിയ പരാജയപ്പെട്ട വകുപ്പാണ് ആരോഗ്യ വകുപ്പെന്നും ഐ എം എ കുറ്റപ്പെടുത്തി ആശുപത്രികളിൽ മരുന്നുകളില്ല മന്ത്രിയുമായി സഹകരിക്കണമോ എന്നതിൽ ആലോചിക്കേണ്ടി വരുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു പത്ത് ഡോക്ടർമാർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശുപത്രിയിൽ കേവലം രണ്ട് ഡോക്ടർ മാത്രമേ ഒ പി നടത്തിയിട്ടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചത് ഡോക്ടർമാരെയും ആരോഗ്യ സ്ഥാപനത്തെയും അവഹേളിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ ആറ് ഡോക്ടർമാർ ഒ പിയിലും ഒരു ഡോക്ടർ മെഡിക്കൽ ബോർഡ് കൂടുന്നതിനും രണ്ട് ഡോക്ടർമാർ കോടതി ഡ്യൂട്ടിയിലും ഒരു ഡോക്ടർ റൗൺസിലുമാണ് ഉണ്ടായിരുന്നത് വസ്തുതകൾ ഇങ്ങനെയായിരിക്കും മനഃപൂർവ്വം ഡോക്ടർമാരെ കരുതിയിൽ കാണിക്കുന്നത് ആരോഗ്യ മേഖലയിലുള്ള മന്ത്രിയുടെ അജ്ഞതാ മൂലമാകാം ആശുപത്രിയിൽ ഡ്യൂട്ടി സമയത്ത് വിവിധങ്ങളായ ഉത്തരവാദിത്തമുള്ളവരാണ് ഡോക്ടർമാർ എന്ന അടിസ്ഥാന കാര്യം മന്ത്രി മറച്ചുവെക്കുന്നു താലൂക്ക് ആശുപത്രിയിൽ അരമണിക്കൂറിലേറെ സമയം സഹരാഷ്ട്രീയക്കാരുമായി നടന്ന മന്ത്രിക്ക് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഗൗരവമായ പരാതികളോ ചികിത്സ ലഭിക്കാതെ നിൽക്കുന്ന ആൾക്കൂട്ടമോ കാണാനായിട്ടില്ല ലഭിച്ച പരാതികൾ ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ സാധ്യമായവയുമല്ല മരുന്ന് ക്ഷാമം എന്നത് ഒരു ആശുപത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല കേരളമൊട്ടാകെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് മരുന്ന് ക്ഷാമം രൂക്ഷമാണ് മരുന്ന് നൽകുന്നതിനുള്ള താമസമാണ് ഇതിനു കാരണം ഒരു മെഡിക്കൽ ഓഫീസറോ സൂപ്രണ്ടോ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് മരുന്ന് വാങ്ങാൻ പറ്റുന്ന നടപടിക്രമങ്ങൾ നിലവിലില്ല കാരുണ്യ ഫാർമസികളിൽ നിന്നും മരുന്നുകൾ ആവശ്യത്തിന് ലഭിക്കുന്നില്ല ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്ന മന്ത്രി പൊതുജന കൈയിട നേടുന്നതിനായി ആശുപത്രി സൂപ്രണ്ടിനെ അകാരണമായി മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കി വ്യക്തിഹത്യ ചെയ്യുന്നത് ഈ മേഖലയിലുള്ള പരിമിതികൾ മറച്ചുവെക്കുന്നതിന് വേണ്ടി കൂടിയാകാം ഇത് അനീതിയാണ് പ്രതിഷേധാർഹമാണെന്ന് ഐ പറഞ്ഞു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ